സൂര്യ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മഹേശ്വരൻ നന്ദഗോപാൽ നിർമ്മിച്ച് പയസ് രാജ് സംവിധാനം ചെയ്ത സിദ്ധി സൂൺ ഇൻ തിയേറ്റേഴ്സ്. ഇത് കണ്ടോ, സ്കൂൾ കുട്ടികൾക്കൊപ്പം നല്ല കിടിലനായിട്ട് ഡാൻസ് കളിക്കുകയാണ് നടി കത്രീന കൈഫ്. കൊറിയോഗ്രാഫർ ലെസ്റ്റി പകർത്തിയ ഈ വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തമിഴ്നാട്ടിലെ ഉസിലാം പട്ടിക്കടുത്ത് തോട്ടപ്പനായൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ സ്കൂളിന്റെ പങ്കാളിയാണ് അത്ര നടി കത്രീന കൈഫ്. അതിപ്പോ നമുക്കറിയാലോ, കത്രീന കൈഫ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചോയ്സുകളുള്ള ഒരു നടിയാണ്. എല്ലാ കളറും എല്ലാ സ്കിൻ ടൈപ്പും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ ഡിഫറെന്റ് ആയ ആശയത്തോടു കൂടി വന്ന കത്രീനയുടെ ബ്യൂട്ടി ബ്രാൻഡും അതുപോലെ തന്നെ നടിയുടെ സോഷ്യൽ ചാരിറ്റി ആക്ടിവിറ്റീസും അങ്ങനെ എല്ലാം കൊണ്ടും നടി കത്രീന കൈഫ് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ്. എന്തായാലും സ്കൂൾ കുട്ടികൾക്ക് സർപ്രൈസ് കൊടുത്ത് അവർക്കൊപ്പം മതിമറന്ന് നൃത്തം ചെയ്ത് ഒരു സാധാരണക്കാരിയെ പോലെ വന്ന കത്രീനയുടെ ഈ ഒരു വീഡിയോ വൈറലായപ്പോ അത് പങ്കുവെച്ച കൊറിയോഗ്രാഫർ ലെസ്റ്റി പറഞ്ഞത് താൻ ആ സ്കൂളിലെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ പോയതാണെന്നും സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് കത്രീന അങ്ങോട്ട് വരുമായിരുന്നെന്നും അങ്ങനെ കത്രീനയെ കൂടെ ഡാൻസ് പഠിപ്പിക്കാൻ തനിക്കൊരു ചാൻസ് എന്തായാലും കൊറിയോഗ്രാഫറും കുട്ടികളും ഒക്കെ വൻ ഹാപ്പിയാണ്. പിന്നെ ഏതൊക്കെ പാട്ടുകൾക്ക് ഡാൻസ് കളിച്ചു എന്നൊന്നും വല്ലാതെ ആലോചിക്കാനില്ലല്ലോ. ഇപ്പോഴും വിജയുടെ ബീസ്റ്റിലെ പാട്ടുകളാണല്ലോ അവിടെ ട്രെൻഡ്. പാട്ടും ഡാൻസും ഒക്കെ ഏതാണെങ്കിലും തങ്ങളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത നടി കത്രീന കൈഫിനെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. സൂര്യ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മഹേശ്വരൻ നന്ദഗോപാൽ നിർമ്മിച്ച് പയസ് രാജ് സംവിധാനം ചെയ്ത സിദ്ധി സൂൺ ഇൻ തിയേറ്റേഴ്സ്. യുവനടിമാർക്കെതിരെ നടന്ന ലൈംഗികാതിക്രമത്തിൽ പോലീസ് അന്വേഷണം. നടിമാരുടെ മൊഴിയെടുക്കാൻ പോലീസ് കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും എത്തും. സിനിമയുടെ നിർമ്മാതാക്കളുടെ പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതിന്റെ ആദ്യഘട്ടമായാണ് നടിമാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ നടന്ന ചടങ്ങിന് പിന്നാലെയാണ് യുവനടിമാർക്ക് നേരെ ലൈംഗികാതിക്രമണം ഉണ്ടായത്. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിക്കാണ് നടിമാരും നടന്മാരും അടങ്ങുന്ന സംഘം മോളിലെത്തിയത്. താരങ്ങളെ കാണാൻ വൻ ജനാവലിയായിരുന്നു കോഴിക്കോടിലെ ഹൈലൈറ്റ് മോളിൽ ഉണ്ടായത്. തുടർന്ന് ചടങ്ങ് കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് യുവനടിമാർക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായത്. അതിക്രമം കാട്ടിയ ഒരാളെ നടിമാരിൽ ഒരാൾ തല്ലാനൊരുങ്ങുകയും ചെയ്തു. മാത്രമല്ല സംഭവത്തിന് ശേഷം ഇതിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ നടിമാരിൽ ഒരാൾ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ ഒരാൾ തന്നെ കയറി പിടിച്ചെന്നായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ. അതൊരു മരവിപ്പിക്കുന്ന അനുഭവമായിരുന്നുവെന്നും ആ സമയത്ത് തനിക്ക് അതിനെതിരെ പ്രതികരിക്കാൻ സാധിച്ചില്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത്രയ്ക്കും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരാണോ നമുക്ക് ചുറ്റുമുള്ളതെന്നും കൂടി നടി ചോദിക്കുന്നു. സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നിരവധി ഇടങ്ങളിൽ പോയിട്ടും അവിടെയൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും നടി വ്യക്തമാക്കി. പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഷോപ്പിംഗ് മാളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കും. ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം.